ഇപ്പൊ മോഹൻലാല് കുറെ നാളിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കേട്ടപ്പോ എന്താണ് കേട്ടിരുന്നോ? ഉത്തരമില്ല എന്നായിരുന്നു. ഇല്ല, അങ്ങനെ പോയെങ്കിൽ അദ്ദേഹം അത് തന്നെയല്ലേ ആ സംഘടനയെ പിരിച്ചുവിട്ടുകൊണ്ട് ഒന്നും മറ്റൊന്നും മറുത്തൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ സംഘടനയെ പിരിച്ചുവിട്ടു പോയത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹം എന്തെങ്കിലും ഈ വിഷയമായി അതിനകത്തുള്ള ചില ആരെങ്കിലും കുറച്ചൊരു ഒരു നല്ലൊരു സ്റ്റാൻഡ് എടുത്ത ആളുകളെ ഒരു പരോക്ഷമായ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഇന്ന് ഈ ഇത് സിപിഐയുടെ ഓഫീസർ, സെൻട്രൽ കമ്മിറ്റി ഓഫീസർ, ഇന്ന് ഇവിടെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു, മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വാർത്താ സമ്മേളനങ്ങളൊന്നും അങ്ങനെ വിശദമായി കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ആരോപണ വിധേയനായ മുകേഷിന് നൽകുന്ന പിന്തുണകൾ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അതിന് പിന്തുണ ആര് കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നിലപാട് ദേശീയ മഹിളാ ഫെഡറേഷനെ നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എങ്കിൽ എന്ന് പറഞ്ഞ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എങ്കിൽ എന്ന് പറഞ്ഞ മറുപടി പറയാൻ ഞാൻ എന്തിനു മറുപടി പറയണം? അങ്ങനെ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ട്, ഞാൻ പറയുന്നത് സഖാവ് ബൃന്ദാക്കാരാട്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് ഈ രാജ്യത്ത് ഇന്നവര്. അവര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, കഴിഞ്ഞ 15 വർഷത്തോളമായി ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഞങ്ങളുടെ സംഘടന, ഇത് വ്യക്തിപരമല്ല, ഇതെല്ലാം സംഘടനയിലെ നിലപാടുകളാണ്, സംഘടനയിൽ ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒന്ന് ഈ പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, അത് ഇവിടെ വരുമ്പോൾ അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ, അദ്ദേഹത്തിന്റെ പേരിൽ അത്തരം ഒരു ആരോപണം വന്നാൽ ആ ആരോപണം അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരിക്ക് ഇതിലൊരു നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ്. അത് ആ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായി സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതാണ് ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ത്രീപക്ഷ നിലപാടുകൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് അതിലും വലുതായി മറ്റൊന്നുമില്ല. സ്ത്രീപക്ഷ നിലപാടുകളിൽ നിന്ന് കേരളത്തിലെ സിപിഎമ്മും സിപിഐയുടെയൊക്കെ നേതൃത്വങ്ങൾ വ്യതിചലിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു, അങ്ങനെ വ്യതിചലിച്ചോ? അല്ലെങ്കിൽ സിപിഐ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ മുകേഷിന്റെ രാജി എന്ന ആവശ്യം ശക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടും അതൊന്നുമല്ല. സിപിഎമ്മിന്റെയും സിപിഐയുടെയും രണ്ട് പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ പാർട്ടി അത്തരം നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ്, ആ പാർട്ടി അതുകൊണ്ട് അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണല്ലോ ആ രണ്ട് വനിതകൾ അങ്ങനെ പറയുക. അല്ലെ, നിലപാടുകൾ എടുക്കാത്ത പാർട്ടിയാണെങ്കിൽ പിന്നെ ഒരു വിഷയമില്ല. നിങ്ങൾ എന്താ ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഒരു മറ്റൊരു സ്ത്രീ വന്ന് പറയുക, എന്തുകൊണ്ട് ആ ഒരു സ്ത്രീ പറയുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത വളരെ, ഞാൻ പറയും അത് വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. ലോകത്ത് ഒരിടത്തും ഒരു, ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത, ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു നടപടിയാണ് ഹേമ കമ്മിറ്റി. അത് കമ്മീഷനായില്ല എന്നുള്ള പരാതി അത് വേറെ, പക്ഷേ ഒരു കമ്മിറ്റിയെ സർക്കാർ നിശ്ചയിച്ചു, ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് അത് റിലീസായ ഉടനെ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ നിലപാട് കൊണ്ട് തന്നെയാണ്, ആരെയും സന്തോഷിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനുമല്ല, ഇടതുപക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വനിതകൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ആ നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ പാർട്ടികൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് അതിൽ ആ നിലപാടുമായി തന്നെ പാർട്ടി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് കേരളത്തിലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി ന്യായീകരിക്കുന്നത് ബിജെപിയുടെ 55 എംഎൽഎ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വളരെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മറ്റൊന്നുമില്ല. എനിക്ക് ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ദേശീയ മഹിളാ ഫെഡറേഷന്റെ ആവശ്യത്തിൽ ദേശീയ മഹിളാ ഫെഡറേഷൻ ഉറച്ചു നിൽക്കുന്നു. എംഎൽഎ സ്ഥാനം രാജിവെക്കണം. എംഎൽഎ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാറി നിന്ന് ആ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. അത് ഇത് അങ്ങനെയല്ല എങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ തന്നെ ഇത്രയും മുന്നോട്ട് വന്ന ഒരു ധീരമായി മുന്നോട്ട് വന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ മേലൊരു നിഴൽ വീഴ്ത്തുന്ന ഇടയാക്കുന്ന ഒന്നാണ്, സംശയം ജനിപ്പിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതൊക്കെ തന്നെയും ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാന സർക്കാരും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും ബ്രൈറ്റായി, അതിനെ ഏറ്റവും ശോഭാപൂർണമായിട്ട് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തുറന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു നിലപാട് ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്.